പ്രിയ കൂട്ടുകാരെ നമസ്കാരം അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായി ചരിത്രത്തിലേക്ക് എന്ന് പറയുന്ന ഒരു പുതിയ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ചരിത്രം പഠിക്കുന്നത് ഇഷ്ടമാണോ എങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് പഠിച്ചു നോക്കാം കാര്യമായി ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്ന ഒന്ന് വിദ്യാലയത്തിന്റെ ചരിത്രമാണ് നിങ്ങൾ കഴിഞ്ഞ വർഷം നാലാം ക്ലാസ്സിൽ നിന്ന് പുതിയ ക്ലാസ്സിലേക്ക് അഞ്ചാം ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ നിങ്ങൾ പഠിച്ച വിദ്യാലയത്തിന്റെ ചരിത്രം എങ്ങനെയാണ് ചരിത്ര രചിക്കലാണ് അതെങ്ങനെയായിരിക്കും പുതിയ ചരിത്രം നമ്മൾ ഉണ്ടാക്കുക നിങ്ങൾക്കറിയോ എന്തൊക്കെ അറിയണം ഒരു വിദ്യാലയത്തിന്റെ ചരിത്രം എന്നായി മാറുമ്പോൾ എന്തൊക്കെ അറിയണം എന്തൊക്കെയായിരിക്കും കൂട്ടുകാരെ ഈ അറിയേണ്ടത് ഓക്കെ അതിൽ ആ സ്കൂൾ നിലനിൽക്കുന്ന സ്ഥലം അറിയണം ആ സ്കൂളിൽ എത്ര അധ്യാപകരുണ്ടായിരുന്നു അറിയണം വെരി ഗുഡ് എത്ര അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നു അറിയണം എത്ര കുട്ടികൾ അവിടെ പഠിച്ചിട്ടുണ്ട് എന്ന് അറിയണം ഏത് വർഷമാണ് ആ വിദ്യാലയം തുടങ്ങിയത് എന്നറിയണം അതുപോലെ ഇന്ന് അതിൻ്റെ പ്രധാന അധ്യാപകരാരാണ് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന അധ്യാപകരാരാണ് എന്നറിയണം അതിനെ മറ്റു ഭൗതിക സൗകര്യങ്ങൾ പഠിക്കാനുള്ള ക്ലാസ് മുറികളും ഗ്രൗണ്ടും ഒക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നറിയണം അതുപോലെ എത്ര അധ്യാപകരായി പഠിച്ചിട്ടാണ് അധ്യാപകരെ ഇന്ന് പ്രധാനപ്പെട്ട എത്ര വിദ്യാർത്ഥികൾ അതിൽ പുറത്തു പോയിട്ടുണ്ട് എന്നറിയണം അല്ലേ ഇതൊക്കെ അറിയണ്ടേ ഓക്കെ നമുക്ക് അറിഞ്ഞു നോക്കുക നമുക്ക് എങ്ങനെ അറിയാം ഇതൊക്കെ എങ്ങനെ അറിയാം ഏത് മാർഗത്തിലൂടെ അറിയാം ഓക്കെ ആ മാർഗം നമുക്ക് ഉപയോഗിക്കാം ഏതാണ് മാർഗം ഒന്ന് നമ്മൾ ആ സ്കൂളിലേക്ക് പോയി നോക്കണം ഓക്കെ അയൽവാസികൾ ആ സ്കൂളിന്റെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ആളുകളിലെ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളോ ആ സ്കൂളിൽ പഠിച്ച ആളുകളോ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അങ്ങനെ നമുക്ക് ആ വിദ്യാലയത്തിനെ കുറിച്ച് അറിയാം മൂന്നാമത് അതിൽ നിന്ന് ഏതെങ്കിലും സോവനീറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ബോർഡിൽ നിന്ന് എത്ര അധ്യാപകരുണ്ടെന്നും എത്ര കുട്ടികളുണ്ടെന്നും ഇവിടുന്ന് എത്ര കുട്ടികൾ പഠിച്ചു പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം സോവനീറിൽ നിന്ന് എത്ര ഈ ചരിത്രം ഇത് എത്ര വർഷമായിട്ടുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് അറിയാം സ്കൂളിലെ പ്രധാന അധ്യാപകനോട് അഭിമുഖം നടത്താം വെരി ഗുഡ് അഭിമുഖം നടത്താം അങ്ങനെ അഭിമുഖം നടത്തിയാലും നമുക്ക് എത്ര കാലം മുമ്പുള്ള സ്കൂളാണ് എന്ന് നമുക്കറിയും അപ്പൊ ഇതൊക്കെ അതിന് അറിയാനുള്ള മാർഗം ചിലപ്പോ ഇത് ഏതെങ്കിലും വാർഷിക യോഗങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്കറിയാം അപ്പൊ ഇങ്ങനെയൊക്കെ ചരിത്രം നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിദ്യാലയത്തിന്റെ കഴിഞ്ഞു പോയ വിദ്യാലയത്തിന്റെ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച വിദ്യാലയത്തിന്റെ ഒരു ചരിത്രം എഴുതി നോക്കണം ആ ചരിത്രം എഴുതി നോക്കാനുള്ള ഒരു മാർഗം എന്താ നിങ്ങൾ എത്ര അധ്യാപകരുണ്ട് എന്ന് എഴുതണം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം അതിന് നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെ സഹായിക്കും രക്ഷിതാക്കളോട് ചോദിക്കുക നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഈ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ആളുകളെ വയസ്സന്മാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ പഠിച്ചു പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക എന്നുള്ളത് അതിന്റെ ഒരു മാർഗം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളോട് പറയാം നിങ്ങളെ രക്ഷിതാവിനെയും കൂട്ടി ആ വിദ്യാലയത്തിന്റെ ചുറ്റുഭാഗങ്ങളിൽ പോയി ആ വിദ്യാലയത്തിന് എന്തൊക്കെ അറിയും എന്നുള്ളത് ശേഖരിക്കുക എന്നിട്ട് നിങ്ങൾ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിൽ വിദ്യാലയ ചരിത്രം എന്ന് എഴുതുക എന്നിട്ട് ആ വിദ്യാലയം എന്ന് തുടങ്ങി എന്നുള്ളതിന്റെ വിവരങ്ങള് എത്ര അധ്യാപകരുണ്ട് എന്നുള്ള വിവരങ്ങൾ അതൊക്കെ വളരെ കൃത്യമായി എഴുതി കൊണ്ടുവരാം ഓക്കെ എഴുതി കൊണ്ടുവരില്ലേ ഓക്കെ നിങ്ങൾ എഴുതി കൊണ്ടുവരണേ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അത് എഴുതി നോക്കുക ഓക്കെ താങ്ക് യു